എന്നവിടെ വന്നു ചേരും ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരും നിന്നോട് പിരിഞ്ഞിന്ന രകുല തിരിക്ക എന്നതിന്നൊരിക്കലും സുഖം തന്നിടുന്നതില്ലായകയാൽ പരമേശുവേ ഗതി നീ എനിക്കിനി നിന്നോട് പിരിഞ്ഞിന്ന രകുല തിരിക്ക എന്നതിന്നൊരിക്കലും സുഖം തന്നിടുന്നതില്ലായകയാൽ പരമേശുവേ ഗതി നീ എനിക്കിനി എന്നവിടെ വന്നു ചേരും ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരും ദൈവതിരുനാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതവചന ധ്യാനത്തിനായിട്ട് സങ്കീർത്തനങ്ങൾ 62 അതിൻ്റെ 8 വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനങ്ങൾ 62 അതിൻ്റെ 8 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവന് മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. പ്രിയരെ, ഒരു ദൈവപിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ പീഡനങ്ങളുടെ മധ്യത്തിൽ പ്രതികരിക്കാതെ മൗനമായിരുന്ന ദൈവത്തിൽ പ്രത്യാശിക്കേണ്ടിയിരിക്കുന്നു. പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുകയോ പ്രതികരിക്കുകയോ തിരിച്ച് പീഡനം അഴിച്ചുവിട്ട് പ്രതികാരം ചെയ്യുകയോ ചെയ്യുന്നത് ഉചിതമായ ഒരു പരിഹാര മാർഗമല്ല. മറിച്ച് ദൈവാശ്രയത്തോടെ മൗനമായിരിക്കുകയും നമ്മുടെ ഹൃദയം ദൈവമാകെ പകരുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ അത്യുന്നതനായിട്ടുള്ള ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇങ്ങനെ തങ്ങളുടെ സങ്കടങ്ങളിൽ മറ്റാരോടും പരാതിയോ പരിഭവമോ പറയാതെ അത്യുന്നതനായിട്ടുള്ള ദൈവത്തിൽ കാര്യം ഭരമേൽപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രശ്നപരിഹാരം നേടുകയും അത്യധികം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത നിരവധി ദൈവഭക്തന്മാരെ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിലൊരു വ്യക്തിയാണ് 62 സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് കൂടിയായ ദാവീദ്. ഇസ്രായേലിന്റെ പ്രഥമ രാജാവായ ശൗൽ തന്നെ പിന്തുടർന്ന് പിടിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോഴും ഫെലിസ്ത്യ സൈന്യം പരാജയപ്പെടുത്തുവാൻ പലതവണ ശ്രമിച്ചപ്പോഴും തൻ്റെ സ്വന്തം പുത്രനായിട്ടുള്ള അബ്ശാലോം തൻ്റെ രാജസ്ഥാനം കൈവശപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോഴും യാതൊരുവിധമായ പരിഭവവും മനുഷ്യരോട് പറയാതെ ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിച്ച് തൻ്റെ ഹൃദയം ദൈവത്തിൽ പകർന്നവനാണ് ദൈവഭക്തനായിട്ടുള്ള ദാവീദ്. അതിൻ്റെ ഫലമായി ദൈവം തക്ക സമയങ്ങളിൽ ഇടപെട്ട് ദാവീദിനെ സകലവിധ കഷ്ടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കുകയും ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുകയും തൻ്റെ ഗൃഹത്തെ അനുഗ്രഹിച്ച് സ്ഥിരമാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ദീർഘായുസ് കൊണ്ട് തന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് കാലങ്ങൾക്ക് ശേഷം തൻ്റെ മകനായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്: വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു എന്നാണ്. അതായത്, ശൗൽ രാജാവും പിന്നീട് ഫെലിസ്ത്യരും അതിനുശേഷം തൻ്റെ സ്വന്തം മകനായ അബ്ശാലോമും തനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴും ദാവീദ് അവരോട് അല്പബുദ്ധിയായി ചെന്ന് ഏറ്റുമുട്ടുവാൻ തുനിയാതെ വിവേകത്തോടെ തൻ്റെ സങ്കേതമായ ദൈവസന്നിധിയിൽ ഒളിക്കുകയാണ് ചെയ്തത്. അതിനാൽ ധനവും മാനവും ദീർഘായുസ്സുമുള്ളവനായിട്ട് ദാവീദ് മാറ്റപ്പെട്ടു. ദാവീദ് തൻ്റെ അവസാന നാളുകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് 2 ശാമുവേൽ അതിൻ്റെ 22 അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിൻ്റെ ആ സ്തോത്രഗീതത്തിൻ്റെ പശ്ചാത്തലവും ആ സ്തോത്രഗീതവും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയതെന്നാൽ, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു, എൻ്റെ പാറയായ ദൈവം അവനിൽ ഞാൻ ആശ്രയിക്കും, എൻ്റെ പരിചയവും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ, എൻ്റെ രക്ഷിതാവേ നീ എന്നെ സാഹസത്തിൽ നിന്നും രക്ഷിക്കുന്നു. ഇങ്ങനെ തന്നെ സഹായിച്ച ദൈവത്തിന് മറ്റ് ദൈവജനത്തെയും സഹായിക്കുവാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യത്താലാണ് ദാവീദ് ഇത് പറയുന്നത്: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവന് മുമ്പിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു എന്ന്. വാസ്തവത്തിൽ ദാവീദിൻ്റെ ഒരു ആഹ്വാനമാണിത്. പ്രിയരെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയ ദൈവം ശക്തനാണെന്നും ഈ ദൈവത്തിന് ആശ്രയിക്കുന്നവരെ ദൈവം കൈവിടാതെ കരുതുമെന്നും ദൈവം നമുക്ക് സങ്കേതമായിരിക്കുന്നതിനാൽ അവന് നിങ്ങളുടെ ഹൃദയം പകരുവിൻ എന്നും നമുക്ക് അനേകരോട് ആഹ്വാനം ചെയ്യാം. അതിനായി സർവകൃപാലുവായിട്ടുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും കൃപമേൽ കൃപ ചൊരിഞ്ഞ് സഹായിക്കുമാറാകട്ടെ. ഇതുവരെയും പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിച്ച
എല്ലാ ബഹുമാനി ശ്രോതാക്കൾക്കും ഒരു നല്ല ദിനം ആശംസിച്ചു കൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. ആമീൻ. കാത്തിരിക്കുന്ന ആത്മനാഥനേ, ഭൂവനത്തിലുള്ള കാത്തിരിപ്പിൻ പൂർത്തി നാളിനേ, മത്സരതുലം ലജ്ജയാൽ മുഖം താഴ്ത്തിടും പടിയങ്ങൾ ദണ്ഡുകൾ പൂക്കണെ, പുതുഭംഗിയിൽ വധം കായ്കളെ അവ കായ്ക്കണേ തരാ. മത്സരതുലം ലജ്ജയാൽ മുഖം താഴ്ത്തിടും പടിയങ്ങൾ ദണ്ഡുകൾ പൂക്കണെ, പുതുഭംഗിയിൽ വധം കായ്കളെ അവ കായ്ക്കണേ തരാ. എന്നവിടെ വന്നു ചേരും ഞാൻ, മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരും ഞാൻ.